ഈശോമിശിഹായിൽ ഏറെ സ്നേഹിക്കപ്പെടുന്നവരെ, എൻ്റെ പേര് ഫാദർ ജെയിംസ് ആണ്ടാശ്ശേരി. ഇത് ഫാദർ ജോസ് പുയ്യാനി. ഞങ്ങൾ ഈ കഴിഞ്ഞ ദിവസം കുറവലങ്ങാട് മുത്തിയമ്മയുടെ പള്ളിയിലെ നവാഭിഷിക്തരായ നവവൈദികരാണ്. രണ്ട് പതിറ്റാണ്ടിലേറെ സഹപാഠികളായിരുന്നവർ ഒരുമിച്ച് പൗരോഹിത്യം സ്വീകരിച്ചത് കുറവിലങ്ങാട് ഇടവകയ്ക്ക് അഭിമാനമായി. നസർഫിയിൽ ഡീപ്പോൾ ഹയർ സെക്കൻഡറി സ്കൂളിൽ ഒരുമിച്ച് പഠനം തുടങ്ങിയ ഡീക്കൻ ജോസ് പൊയ്യാനിയും ഡീക്കൻ ജെയിംസ് അണ്ടാശ്ശേരിയുമാണ് ദൈവവിളി സ്വീകരിച്ച് പാലാരൂപതയ്ക്കായി പൗരോഹിത്യം സ്വീകരിച്ചത്. മേജർ ആർക്കി എപ്പിസ്കോപ്പൽ മാർത്തുമറിയം അർക്കദിയോക്കോൻ തീർത്ഥാടന ദേവാലയത്തിൽ പാലാരൂപത അധ്യക്ഷന്മാർ ജോസഫ് കല്ലറങ്ങാട്ടിൽ നിന്ന് ഇരുവരും പൗരോഹിത്യം സ്വീകരിച്ച് പ്രഥമ ദിവ്യബലി അർപ്പിച്ചു. LKG മുതൽ ഈ കഴിഞ്ഞ ദിവസം 2023 December 28 വരെ ഞങ്ങൾ ഒരുമിച്ചായിരുന്നു എന്ന് പറയുന്നതിൽ ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമുണ്ട്. 2000 ഞങ്ങൾ ഡീപ്പോൾ സ്കൂളിലെ LKG ഒരുമിച്ച് ചേരുന്നത് മുതൽ ഞങ്ങളുടെ SSLC കാലഘട്ടം വരെ ഞങ്ങൾ ഒരുമിച്ചായിരുന്നു പഠിച്ചിരുന്നത് മുഴുവനും. അങ്ങനെ ഒരു 12 ഒരു വ്യാഴപ്പെട്ട കാലത്തോളം ഞങ്ങൾ ഒരുമിച്ചായിരുന്നു. തുടർന്ന് ജെയിംസ് അച്ഛൻ സെമിനാരി ചേരുകയും ഞാൻ വീണ്ടും എൻ്റെ +1 +2 പഠനം തുടരുവാനായിട്ട് സെൻറ്റ് ആൻഡ്സ് കുറീനാട് സ്കൂളിലേക്ക് പോവുകയും ചെയ്തു. 10 ശേഷവും എനിക്കും സെമിനാരി ചേരണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. ഞങ്ങൾ ഒരുമിച്ച് പോയി ക്യാമ്പ് കൂടുകയൊക്കെ ചെയ്തു പാലാമേണ് സെമിനാരിയിൽ. പക്ഷേ അന്ന് +2 കഴിഞ്ഞ് ചേരണമെന്ന ഒരാഗ്രഹമായിരുന്നു എൻ്റെ മനസ്സിൽ. അങ്ങനെ ഞാൻ അവിടെ ക്യാമ്പിൽ ചെന്നപ്പോൾ എൻ്റെ ആ ഒരു ആഗ്രഹം അവിടെ വാക്കാൽ എഴുതി കൊടുക്കുകയും ചെയ്തു, ഞാൻ +2 കഴിഞ്ഞേ ചേരുന്നുള്ളൂ എന്ന്. അങ്ങനെ +2 പഠനത്തിന് ശേഷം ഞാൻ മൈനസ് സെമിനാരിയിൽ ചേരുകയാണ്. ആ ചേരുന്ന സമയത്ത് ജെയിംസ് അച്ഛനും മൈനസ് സെമിനാരിയിൽ പഠിക്കുന്നുണ്ട്. ജെയിംസ് അച്ഛൻ ആ സമയത്ത് അവിടെ അവരുടെ ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ നടക്കുന്ന സമയമാണ്. തുടർന്ന് ഞാൻ ചെല്ലുന്നു. ഞാൻ ചെന്ന് ഞങ്ങൾ ഒരുമിച്ച് ഒരു ബാച്ചായി വീണ്ടും മൈനസ് സെമിനാരി പഠനം അവിടെ നിന്നും ആരംഭിക്കുകയാണ്. വീണ്ടും ഒരു 10 കൂടി. അങ്ങനെ 24 എൻ്റെ വിദ്യാഭ്യാസ ജീവിതത്തിൽ വെറും 2 മാത്രമാണ് ഞങ്ങൾ പിരിഞ്ഞു നിന്ന സമയമെന്ന് പറയുന്നത്. അത് ഈ +1 +2 ഞാൻ പഠിച്ച ആ ഒരു കാലഘട്ടമാണ്. എൻ്റെ വീട്ടിൽ ഞാൻ ഒരു മകനാണ്, പിന്നെ എനിക്കുള്ളതൊരു ചേച്ചിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വീട്ടിലുള്ളവരും ബന്ധുക്കളും നാട്ടുകാരും കൂട്ടുകാരും എല്ലാം എപ്പോഴും ചോദിക്കുന്ന ഒരു കാര്യമാണ്, നീ സെമിനാരിയിൽ പോയി കഴിഞ്ഞാൽ മാതാപിതാക്കൾക്ക് ഇനി ആരുണ്ട്, അവരെ ആരും നോക്കും, വീട്ടിലിനി ആരുണ്ട്, അടുത്ത തലമുറ, അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ ഞാൻ നേരിട്ടിട്ടുണ്ട്. പക്ഷേ ഒരിക്കലും എൻ്റെ വീട്ടുകാർ ആ ഒരു കാര്യത്തിൽ, എൻ്റെ പപ്പയോ അമ്മയോ ആ ഒരു കാര്യത്തിൽ എന്നെ ഒട്ടും നിരുത്സാഹപ്പെടുത്തിയിട്ടില്ല. അവർ പ്രോത്സാഹിപ്പിക്കുക മാത്രമാണ് ചെയ്തിട്ടുള്ളത്. പക്ഷേ ഈ പറഞ്ഞ മറ്റുള്ളവർ ചോദിക്കുന്ന ഈ ഒരു ചോദ്യങ്ങൾ എപ്പോഴും, ഇനി ആരുണ്ട് അല്ലെങ്കിൽ അങ്ങനെയൊരു ചോദ്യം, അങ്ങനെയൊരു ചിന്ത എപ്പോഴും എൻ്റെ മനസ്സിലേക്ക് കടന്നു വരികയും അതോ ഇനി അതിനൊരു ഉത്തരം എന്താണ് എന്ന് പലപ്പോഴും ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. പക്ഷേ വലിയ ദൈവാനുഗ്രഹം എന്നൊക്കെ പറയുന്നത് പിന്നീട് മുമ്പോട്ട് പോകുമ്പോൾ, അതായത് ചേച്ചിയുടെ കല്യാണമൊക്കെ വരുന്ന ആ സമയങ്ങളിൽ, വലിയ ദൈവത്തിൻ്റെ അനുഗ്രഹം എന്ന രീതിയിൽ സ്വന്തം ഇടവകയിൽ നിന്നും തന്നെ ചേച്ചിക്ക് വേണ്ടി ഒരു ചെറുക്കനെ കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് സാധിച്ചു. അതും നാട്ടിൽ തന്നെ ബിസിനസ്സുള്ള, അതുകൊണ്ട് തന്നെ വിദേശ രാജ്യങ്ങളിലേക്ക് പോവുകയോ അല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലും താമസം മാറുകയോ അങ്ങനെയൊന്നും ചെയ്യില്ല. കാരണം നാട്ടിൽ തന്നെയാണ് അവർക്ക് ബിസിനസ്. അതുകൊണ്ട് ഞാൻ വീട്ടിലുള്ളതിനേക്കാൾ ഉപരി അതിൽ കൂടുതൽ സമയം എൻ്റെ വീട്ടുകാരോടൊത്ത് ചെലവഴിക്കാൻ, അവരുടെ തൊട്ടടുത്ത് എൻ്റെ ചേച്ചിയെ കെട്ടിക്കാനായിട്ട് സാധിച്ചു. നമുക്കറിയാം, ഇന്ന് നമ്മുടെയൊക്കെ വീടുകളിൽ മക്കൾ സമ്പാദിച്ചാണ് ഓരോ കുടുംബങ്ങളും ഒരു നല്ല അവസ്ഥയിലൊക്കെ എത്തുന്നത്. അപ്പോൾ അങ്ങനെയൊരു സാഹചര്യം എൻ്റെ വീട്ടിലും എന്നിലൂടെ നടത്തിയെടുക്കാമായിരുന്നെങ്കിലും എൻ്റെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ എന്നെ സഭയ്ക്കായിട്ട് ഈശോയ്ക്കായിട്ട് സമർപ്പിച്ചപ്പോൾ അവിടെ പകരം ഈശോ അവർക്ക് നൽകേണ്ടത്, ആ കുടുംബത്തിന് നൽകേണ്ടതെല്ലാം നൽകുന്നതായിട്ട് പലപ്പോഴും എൻ്റെ കുടുംബത്തിൽ ഞാൻ കണ്ടിട്ടുണ്ട്. എൻ്റെ ചേട്ടൻ +2 കഴിഞ്ഞ സമയത്താണ് ഞാൻ 10 കഴിഞ്ഞ സെമിനാരിയിൽ ചേരുന്നത്. +2 കഴിഞ്ഞ ചേട്ടായി ITI പഠിക്കാനാണ് പോയത്, മെക്കാനിക്ക് എൻജിനീയറിംഗ് പഠിക്കാനാണ് പോയത്. അപ്പം അത് കഴിഞ്ഞ് ഞാനൊരു മൈനസ് സെമിനാരി 2nd ഇയറൊക്കെ ആകുമ്പോഴാണ് ചേട്ടായി അത് പാസ്സാകുന്നത്. അത് കഴിഞ്ഞ് കുറേ കാലം ചേട്ടായിക്ക് ജോലിയൊന്നും ആയില്ല, പ്ലേസ്മെൻറ്റൊന്നും ആയില്ല, വീട്ടിൽ വേറെ സാമ്പത്തിക വരുമാന മാർഗ്ഗങ്ങളൊന്നുമില്ല. അപ്പോൾ നമ്മളിത് പ്രാർത്ഥിക്കും, നമ്പുരാൻ്റെ അടുത്ത് ഇതൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു അവസരത്തിൽ ഒരു മെക്കാനിക്ക് കമ്പനിയിൽ ചേട്ടായി മെക്കാനിക്കൽ എൻജിനീയറായിട്ട് അല്ല ടെക്നീഷ്യനായിട്ട് ഒരു ട്രക്ക് കമ്പനിയിൽ ചേട്ടായിക്ക് ഒരു ജോലി കിട്ടി. പക്ഷേ അതൊരു വലിയൊരു സാമ്പത്തിക സ്രോതസ്സുള്ള ഒരു ജോലിയൊന്നും അല്ലായിരുന്നു. ഏഴ് വർഷം ആ കമ്പനിയിൽ ജോലി ചെയ്തെങ്കിലും വളരെ തുച്ഛമായൊരു വരുമാനമായിരുന്നു അതിൽ നിന്നുള്ളൂ.
അപ്പോൾ ആ സമയത്ത് തന്നെ ചേട്ടായിയുടെ കല്യാണത്തിൻ്റെ ഒക്കെ ഒരു സമയമായിരുന്നു, കല്യാണ പ്രായമൊക്കെ ആയിരുന്നു. അപ്പോൾ നമുക്കറിയാം നല്ലൊരു ജോലി ഉണ്ടെങ്കിൽ ഇന്നൊരു നല്ലൊരു പെൺകൊച്ചിനൊക്കെ കിട്ടുള്ളൂ. ചാച്ചനും അമ്മയും ഒപ്പം ഞാനും ഒക്കെ ഒരുപാട് പ്രാർത്ഥിച്ചിരുന്നു. വർഷങ്ങളുടെ ഒരു കാത്തിരിപ്പ് ഈ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഞങ്ങൾ നടത്തിയത് ഞങ്ങൾ ഓർക്കുകയാണ്. വളരെ യാദൃശ്ചികമായിട്ടാണ് നമ്മുടെ പള്ളിയുടെ കോളേജിൽ, ദേവമാതാ കോളേജിൽ ഒരു ജോലി ഒഴിവ് വരിക. ഒരു സർക്കാർ ജോലിയാണ്, അപ്പോൾ ടെക്നീഷ്യൻ്റെ ഒരു ഒഴിവ്. ദൈവാനുഗ്രഹത്താൽ ചേട്ടായിക്ക് ആ ഒരു നല്ല ജോലി കിട്ടുകയുണ്ടായി. നല്ലൊരു ജോലിയായ സ്ഥിതിക്ക് കല്യാണമൊക്കെ എളുപ്പം കിട്ടുമെന്നാണ് വിചാരിച്ചത്. പക്ഷേ നമുക്കറിയാം ഇന്നത്തെ കാലത്ത് ഒരു വിവാഹം നടത്തുക എന്നുള്ളത് അല്ലെങ്കിൽ നല്ലൊരു കൊച്ചിനെ കിട്ടുക എന്നുള്ളത് വളരെ ദൈവാനുഗ്രഹം തന്നെയാണ്. ചാച്ചനും അമ്മയ്ക്കും വയസ്സാം കാലത്ത് ഒരു മകളെപ്പോലെയുള്ള ഒരു നല്ല ചേച്ചി വീട്ടിലേക്ക് ചേട്ടായിലൂടെ കടന്നു വരണമെന്ന് എപ്പോഴും പ്രാർത്ഥിക്കുമായിരുന്നു. വേറെ ഒന്നുമില്ല, ഒരുപാട് പ്രാർത്ഥിച്ചു. ഈ വിവാഹം താമസിച്ച വേളയിൽ ചാച്ചനും അമ്മയും ചെയ്ത ഒരു കാര്യം വളരെ പ്രാർത്ഥനയോടെ ഓർക്കുന്ന ഒരു കാര്യമാണ്. അതായത് നിനക്ക് ചേർന്ന ഒരു ഇണയെ ഞാൻ നൽകും എന്ന ദൈവവചനം ഉൽപ്പത്തി പുസ്തകത്തിൽ ചാച്ചനത് 1000 തവണ എഴുതി, അമ്മയും 1000 തവണ അത് എഴുതി പ്രാർത്ഥിച്ചു. അതിൻ്റെ ഉത്തരം ഞങ്ങൾക്ക് കിട്ടി. നല്ലൊരു ചേച്ചിയെ കാഞ്ഞിരപ്പള്ളി രൂപതയിലെ എടക്കുന്നം ഇടവകയിലുള്ള പൊന്നു എന്നാണ് ചേച്ചിയുടെ പേര്, ചേച്ചീനെ ഞങ്ങളുടെ കുടുംബത്തിലേക്ക് ദൈവം ചേർത്ത് വെച്ചു. സെമിനാരിയിൽ ചേർന്ന നാൾ മുതൽ ഇന്ന് വരെ എൻ്റെ മാതാപിതാക്കൾ എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്ത് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമായിരുന്നു. ഈ കഴിഞ്ഞ 11 വർഷക്കാലത്തോളം ഒരു ദിവസം പോലും അവരത് മുടക്കിയില്ല. അത് വലിയൊരു പ്രാർത്ഥനയുടെ ശക്തി. ആ 11 വർഷക്കാലത്തെ അവരുടെ ആ ഒരു ത്യാഗവും ആ ഒരു വിശുദ്ധ കുർബാനയോടുള്ള സ്നേഹവും ആ വിശുദ്ധ കുർബാനയിൽ എന്നെ ഓർത്ത് പ്രാർത്ഥിച്ച ആ പ്രാർത്ഥനകളുടെ ഒരു ഫലവുമൊക്കെ ഇന്ന് എനിക്ക് മനസ്സിലാകുന്നുണ്ട്. അതുപോലെ തന്നെ ഈ വർഷക്കാലയളവിലല്ല അവരെനിക്ക് വേണ്ടി പ്രത്യേകമാംവിധം നോമ്പുകൾ നോക്കുകയും അതുപോലെ തന്നെ ധാരാളം സഹനങ്ങൾ എനിക്ക് വേണ്ടി സഹിച്ച് അതെല്ലാം എൻ്റെ പൗരോഹിത്യ ജീവിതത്തിന് വേണ്ടി അവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയായിരുന്നു. പൗരോഹിത്യം ജീവിക്കുക, പൗരോഹിത്യ ശുശ്രൂഷ നിറവേറ്റുക എന്നുള്ളത് നമ്മുടെ ഈ ആധുനിക കാലത്ത് ഒരു നിസ്സാര കാര്യമല്ല എന്ന് നമുക്കറിയാം. ഞങ്ങൾ സെമിനാരി പരിശീലനത്തിലൊക്കെ ആയിരുന്ന സമയത്ത് ഞങ്ങളിങ്ങനെ സൺഡേ സ്കൂൾ ക്ലാസ്സുകളിൽ വിശ്വാസ പരിശീലനത്തിനായിട്ട് പോകാറുണ്ട്. അപ്പോഴൊക്കെ ഞങ്ങൾ മനസ്സിലാക്കിയൊരു കാര്യം, ഇന്നത്തെ ഒരു തലമുറയിലേക്ക് കടന്നു ചെല്ലുമ്പോൾ വിശ്വാസ ബോധ്യങ്ങൾ കുറവ് അല്ലെങ്കിൽ വിശ്വാസ കാര്യങ്ങളോടൊക്കെ ഒരു തുറവി കുറവുള്ള ഒരു കാര്യങ്ങൾ പലപ്പോഴും ഞങ്ങൾ തമ്മിൽ പങ്കുവെക്കുകയും അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ തമ്മിൽ സംസാരിക്കുകയും അതിനെങ്ങനെ ഒരു പരിഹാരം കണ്ടെത്താമെന്നുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതോടൊപ്പം തന്നെ ഇതൊക്കെ എങ്ങനെ നമുക്ക് നിറവേറ്റിയെടുക്കാമെന്നുള്ള ഒരു രീതിയിലേക്ക് ചിന്തിച്ചപ്പോൾ പ്രാർത്ഥന അതിന് ഒരു വലിയൊരു ഉത്തരമാണെന്ന് ഞങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. ഇലക്കാട് ആണ്ടാശ്ശേരിയിൽ ബേബി സെലിൻ ദമ്പതികളുടെ മകനാണ് ഫാദർ ജെയിംസ് ആണ്ടാശ്ശേരിയിൽ. പകലോമറ്റം പൊയ്യാനിയിൽ സണ്ണി ലാലി ദമ്പതികളുടെ മകനാണ് ഫാദർ ജോസ് പൊയ്യാനി. 100-ലേറെ വൈദികർ നിലവിൽ സ്വന്തമായുള്ള കുറവിലങ്ങാട് ഇടവകയ്ക്ക് 2 നവവൈദികരെ ഒരുമിച്ച് ലഭിച്ചത് ഇടവകാംഗങ്ങൾക്കും ഏറെ അഭിമാനമായി. ഈ ഒരു കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ വെല്ലുവിളികൾ നേരിടുന്നത് പുരോഹിതരാണ്. അങ്ങനെയുള്ള ഈ ഒരു കാലഘട്ടത്തിലേക്ക് ഞങ്ങൾ ഇറങ്ങുമ്പോൾ ഞങ്ങളുടെ ഉള്ളിലും ഈ ഒരു പ്രതിസന്ധിയുണ്ട്. പക്ഷേ ഞങ്ങൾ വളരെ ധൈര്യവാന്മാരാണ് ഈ ഒരു കാര്യത്തിൽ. അത് മറ്റൊന്നും കൊണ്ടല്ല, ഞങ്ങളുടെ കൂടെ തമ്പുരാനുണ്ട് എന്നുള്ള ഒരൊറ്റ കാര്യമാണ്. അതുതന്നെയാണ് ഞങ്ങളുടെ ശക്തി. അതുകൊണ്ട് തന്നെ ഇനി മുമ്പോട്ടുള്ള ഈ ഒരു പൗരോഹിത്യ ജീവിതത്തിൽ ഈശോയുടെ കൈപിടിച്ച് ഞങ്ങൾ നടക്കുമ്പോൾ അവിടുന്ന് അവിടുത്തെ ആ സ്നേഹം ഞങ്ങൾ അനുഭവിച്ച് അവിടത്തേക്ക് വേണ്ടി വേല ചെയ്യുമ്പോൾ അവിടുന്ന് ഞങ്ങളുടെ കരങ്ങൾ പിടിച്ച് കൂടെ ഉണ്ട് എന്നുള്ള ആ ഒരു വലിയ ധൈര്യമാണ് ഞങ്ങളെ മുന്നോട്ട് നയിക്കുന്നത്.